ആര്യരാജേന്ദ്രൻ എന്ന പേര് കേൾക്കുമ്പോൾ അസുഖം തുടങ്ങുന്നതാണ് ഇപ്പോൾ തലസ്ഥാനത്തെ പ്രതിപക്ഷത്തിന്റെ ഒരു ട്രെൻഡ്. ബി ജെ പിക്ക് മുണ്ട് വനിതാ കൗൺസിലർമാർ, പക്ഷേ പാർട്ടി ഓർത്തഡോക്സ് ആയിപ്പോയി. യാഥാസ്ഥിതിക മാമൂലുകളിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ബി ജെ പിയിൽ കുടുംബത്തിലെ മാത്രമല്ല പാർട്ടിയിലെ സ്ത്രീകളും മുന്നിൽ വരാൻ പാടില്ല. പക്ഷേ ആര്യരാജേന്ദ്രൻ ബി ജെ പിക്കാരിയൊന്നുമല്ല, എസ് എഫ് ഐയിലൂടെ വളർന്നു വന്ന ഇടതുപക്ഷക്കാരിയാണ്. അപ്പോൾ അവർ തലസ്ഥാനത്തിൻ്റെ മേലെ തുടരുന്നതിൽ കിടന്ന് ചൊറിഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. പലതവണ എന്താണ് നിങ്ങളുടെ പ്രശ്നം ചോദിച്ചു നോക്കി, പ്രതിപക്ഷത്തിന് ബി ജെ പിക്ക് ഉത്തരമില്ല. സുരേഷ് ഗോപി വഴി ബി ജെ പിക്കാർ നടത്താനിരുന്ന ആ സുന്ദര വാഗ്ദാനം ഇതാ ചീറ്റിപ്പോയി. അത് ആര്യരാജേന്ദ്രൻ എന്ന യുവ സി പി എം മേയർ വ്യക്തമായി നടപ്പാക്കി തുടങ്ങിയിരിക്കുന്നു. എന്താണ്, 1971 ശേഷം തിരുവനന്തപുരം നഗരത്തിനൊരു അംഗീകൃത മാസ്റ്റർ പ്ലാൻ ലഭ്യമായി. അതിന് കിടന്ന് അസൂയപ്പെട്ടിട്ട് പ്രതിപക്ഷത്തിന് ഒരു കാര്യവുമില്ല. അതെ, ആര്യ എന്ന മേയറുടെ കഴിവ് തന്നെയാണത്. ഒരു കൊച്ചു കുട്ടി എന്ന് പറഞ്ഞ് പലതവണ കളിയാക്കിയിട്ടും കാര്യം കൃത്യമായി നടക്കാതായപ്പോൾ പലവിധ ആരോപണങ്ങൾ അഴിച്ചുവിട്ടു. എന്നിട്ടും ആര്യയ്ക്ക് തോന്നുമേറ്റില്ല. ഇപ്പോഴിതാ ഇത് സംഭവിച്ചിരിക്കുന്നത് ആര്യയുടെ കാലത്ത് തന്നെയാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്ലാനിംഗ് വിഭാഗത്തിന്റെ സാങ്കേതിക സഹായത്തോടെ തിരുവനന്തപുരം നഗരസഭ തയ്യാറാക്കിയ തിരുവനന്തപുരം മാസ്റ്റർ പ്ലാൻ 2040 അന്തിമ അനുമതി ലഭ്യമായിട്ടുണ്ട്. ഇതിനു മുമ്പ് 93 ഒക്കെ നഗരത്തിനെ കരട് മാസ്റ്റർ പ്ലാനുകൾ തയ്യാറാക്കിയിരുന്നു. പക്ഷേ ഒന്നും അത് യാഥാർത്ഥ്യമായില്ല. ഇപ്പോഴിതാ ആര്യരാജേന്ദ്രൻ എന്ന ചെറുപ്പക്കാരി അത് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു. നഗരസഭാ പ്രദേശത്തെ വിവിധ കാലഘട്ടങ്ങളിലേക്ക് ഉണ്ടാക്കിയ മാസ്റ്റർ പ്ലാനുകൾ, പഴക്കം ചെന്ന 12 വിശദമായ നഗര ആസൂത്രണ പദ്ധതികൾ, ഇവ നിലനിന്നത് കൊണ്ടാണ് നഗരവാസികൾ അനുഭവിച്ചു വന്നത് പല ബുദ്ധിമുട്ടുകളും പല ആശയക്കുഴപ്പങ്ങളും. ഇതെല്ലാം മാസ്റ്റർ പ്ലാൻ 2040 പ്രാബല്യത്തിലാകുന്നതോടെ ഇല്ലാതാകും. ഇതോടെ നഗരപരിധിയിൽ തിരുവനന്തപുരം മാസ്റ്റർ പ്ലാൻ 2040 അത് മാത്രമാകും ഇനി പ്രാബല്യത്തിലുണ്ടാകുക. ഇനി അതിനുള്ള ശ്രമങ്ങളിലാണ് മേയറും കൂട്ടരും. വെറും മാസ്റ്റർ പ്ലാൻ അല്ല, വികസനത്തിന്റെ പുതിയ മാനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തയ്യാറാക്കിയ പുതിയൊരു മാസ്റ്റർ പ്ലാൻ. വിഴിഞ്ഞം തുറമുഖം, ഐ ടി പാർക്കുകൾ, എല്ലാ മേഖലകളുടെയും മുന്നേറ്റമാണ് ഈ മാസ്റ്റർ പ്ലാൻ ലക്ഷ്യമിടുന്നത്. നഗരത്തെ 23 മേഖലകളായി തിരിച്ചുകൊണ്ട് 18 സെക്ടറുകളിലെ വികസന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് വിവിധ മൾട്ടി ഉപയോഗം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള വികസന സാധ്യതയാണ് മാസ്റ്റർ പ്ലാനിലൂടെ വിഭാവനം ചെയ്യുന്നത്. നൂതന മാസ്റ്റർ പ്ലാനിംഗ് ആശയങ്ങളായ ട്രാൻസിറ്റ് ഓറിയന്റഡ് ഡെവലപ്മെന്റ്, ട്രാൻസ്ഫർ ഓഫ് ഡെവലപ്മെന്റ് റൈറ്റ്സ്, ലാൻഡ് പൂളിംഗ്, അർബൻ ഡിസൈൻ, ഇവയൊക്കെ ഈ മാസ്റ്റർ പ്ലാനിലൂടെ തിരുവനന്തപുരം നഗരത്തിലേക്ക് എത്തിക്കുകയാണ് മേയറും സി പി എം ഭരണകൂടവും. അതോടൊപ്പം പാരിസ്ഥിതിക മൂല്യങ്ങളുടെ സംരക്ഷണത്തിന് കൺസർവേഷൻ സോൺ, ബഫർ വാട്ടർ ബോഡി സോൺ, സ്പോഞ്ച് സിറ്റി, റിസ്ക് ഇൻഫോംഡ് പ്ലാനിംഗ് ഇവയൊക്കെ നടപ്പാക്കും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയുടെ ഭാവി വികസനം സുഗമമാക്കുന്നതിനുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഗതാഗത സംവിധാനങ്ങളുടെ വികസനവും ഒക്കെ ചെയ്യേണ്ടത് തിരുവനന്തപുരം നഗരം തന്നെയാണ്. അതിന് മുൻകൈയെടുക്കേണ്ടത് മേയർ തന്നെയാണ്. പുതിയ മൊബിലിറ്റി ഹബ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ സമഗ്ര വികസനം, മറ്റ് വികസന നിർദ്ദേശങ്ങൾ ഇവയൊക്കെ സമയബന്ധിതമായി നടപ്പാക്കുന്നതിനാണ് ഈ മാസ്റ്റർ പ്ലാൻ. പൈതൃക സംരക്ഷണവും ടൂറിസം രംഗത്തെ വികസനവും ഒക്കെ ഇവിടെ ഉണ്ടാകും. ഹെറിറ്റേജ് മേഖലകളുടെ സംരക്ഷണവും മാസ്റ്റർ പ്ലാനിലൂടെ നഗരസഭ വിഭാവനം ചെയ്യുന്നുണ്ട്. മാസ്റ്റർ പ്ലാനിന്റെ അംഗീകാരത്തിന്, അതിന്റെ നടത്തിപ്പിനും, അതിന്റെ അത് യാഥാർത്ഥ്യമാകുന്നതിനുമൊക്കെ നേതൃപരമായ പങ്കുവഹിച്ച തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് നഗരസഭ നന്ദി പറഞ്ഞിരിക്കുന്നു. എം പി രാജേഷിന്റെ പിന്തുണയില്ലാതെ ഇത്തരമൊരു പദ്ധതി അസാധ്യമാണ്. സ്മാർട്ട് സിറ്റിക്ക് ഉതകുന്ന സ്മാർട്ട് മാസ്റ്റർ പ്ലാൻ, അതാണ് ഈ നഗരത്തെ ഇനി ലോകോത്തരമാക്കാൻ പോകുന്നത്. അല്ലാതെ ശശി തരൂർ വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച ബാഴ്സലോണ ഇരട്ട നഗര പദ്ധതിയല്ല ഇത്. തിരുവനന്തപുരം മേയറായ ആര്യ രാജേന്ദ്രൻ നൽകുന്ന മാസ്റ്റർ പ്ലാൻ 2040. ഇവിടെ ബി ജെ പിക്കും ഇനി ഇതിൽ അവകാശവാദം ഉന്നയിക്കാൻ പറ്റില്ല. ശശി തരൂരിന്റെ ബാഴ്സലോണ പദ്ധതിക്കും ഒരു അവകാശവാദവും ഉന്നയിക്കാൻ പറ്റില്ല. ഇത് തന്നെയാണ് തിരുവനന്തപുരം നഗരസഭ ആര്യരാജേന്ദ്രൻ നഗരസഭയിലൂടെ നടപ്പാക്കുന്ന തിരുവനന്തപുരം മാസ്റ്റർ പ്ലാൻ. അതിന് വെറുതെ കിടന്ന് ഈ പ്രതിപക്ഷം ആര്യരാജേന്ദ്രനെ കളിയാക്കിയിട്ടോ അല്ലെങ്കിൽ കെ എസ് ആർ ടി സി അടക്കമുള്ള ചില നുണക്കഥകൾ പടച്ചുവിട്ടിട്ടോ ഒന്നും കാര്യമില്ല. എത്ര എത്ര അപവാദ പ്രചരണങ്ങൾ വന്നാലും ആര്യരാജേന്ദ്രൻ എന്ന യുവ സി പി എംകാരി തിരുവനന്തപുരം നഗരത്തിന്റെ മേയർ അവയൊക്കെ നടപ്പാക്കിയിട്ടേ പദവി ഒഴിയൂ, അതുറപ്പ്.